ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തറയുടെ നേതൃത്വത്തിൽ അന്തിനാട് സ്പെഷ്യൽ സ്കൂളിലെ 50-ലധികം കുട്ടികളും അവരുടെ ടീച്ചേഴ്സുമായി വാഴച്ചാൽ, ആതിരപ്പള്ളി, സിൽവർസ്റ്റം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അരുവിത്തറ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിനോദയാത്ര നടത്തി. വിനോദയാത്രയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പഴയപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് 318B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി CMC, ക്ലബ്ബ് സെക്രട്ടറി മനേഷ് കല്ലറക്കൽ, അഡ്മിനിസ്ട്രേറ്റർ ടിറ്റോ തെക്കൽ, മാത്യു വെള്ളാപ്പാണിയിൽ, സുകുമാരൻ പുതിയകുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാക്കിൽ സ്വാഗതം പറയുകയാണ്. നമ്മൾ ഈ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ യാത്ര ഭംഗിയായിട്ട് നടക്കുവാൻ എല്ലാവരും പ്രത്യേകമായ പ്രാർത്ഥനയും കൂടെ വേണ്ടതാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിലേ നമുക്കിത് നന്നായിട്ട് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ലയൺസിൻ്റെ ഒരു പ്രോഗ്രാമിലായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കുട്ടികളെയായിട്ട് കൂടുതൽ പോവുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടിയിട്ട് നമ്മളിന്ന് ശാന്തി നിലയത്തിലെ കുട്ടികളെയായിട്ട് ഇന്ന് സിൽവസ് ടോമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ആ യാത്ര നമുക്ക് വേണ്ടി ഇന്നത്തെ ഹരിദ്ര ഡാൻസ് ക്ലബ്ബിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വെള്ളാപ്പാണി ചേട്ടനാണ്. PM മാത്യു വെള്ളാപ്പാണി. കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനും അത് മറ്റുള്ളവരുടെ സേവനം ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു മനസ്സ് ഉള്ള ഒരാളാണ് നമ്മുടെ PM മാത്യു വെള്ളാപ്പാണി ചേട്ടൻ. അതിന് വെള്ളാപ്പാണി ചേട്ടന് ഈ ഹരിദ്ര ഡാൻസ് ക്ലബിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ആശംസകളും നന്ദിയും അർപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും PM മാത്യു വെള്ളാപ്പാണി ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പ്രോഗ്രാം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷമുണ്ട്. ലയൺസ് ക്ലബ് ഓഫ് അരുവിത്ര ഇങ്ങനെയൊരു നല്ല പുണ്യപ്രവൃത്തി ഈ ശാന്തി നിലയത്തിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമായി ഇന്നൊരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ടൂറ്, ഈ വർഷം ഇവിടുത്തെ കുട്ടികളുടെ ആഗ്രഹപ്രകാരം തന്നെ നമ്മൾ സിൽവർ സ്ട്രോങ്ങിലോട്ടാണ് പോകുന്നത്. തീർച്ചയായും നല്ല രീതിയിൽ രാവിലെ മുതൽ ആസ്വദിച്ച് വൈകുന്നേരം വളരെ സന്തോഷത്തോടെ തിരിച്ചു വരുവാനുള്ള അനുഗ്രഹം കിട്ടുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അനുഗ്രഹ പ്രഭാഷണം തന്ന് നമ്മളെ യാത്രയാക്കുന്ന നമ്മുടെ വികാരിയച്ഛനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ ഇത്രയും കുട്ടികളെ വളരെ സന്തോഷത്തോടെ എന്നും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഒരുമിച്ച് ശാന്തിയിലെ സ്പെഷ്യൽ സ്കൂളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങളുടെ നല്ല മനസ്സിനും എല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞങ്ങളെ ഈ ടൂറ് കൊണ്ടുപോയി കുട്ടികളെ ഒത്തിരിയേറെ സന്തോഷിപ്പിച്ചു. ഈ വർഷവും തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും ഒപ്പം തന്നെ ഒരു ടൂർ പ്രോഗ്രാം ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തന്നെ സമ്മതിച്ചു. ഞങ്ങളെ സിർവശ്രമിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഇത്തിരി ഒരു പരിപാടികൾ സംഘടിപ്പിച്ചു തന്ന എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമ്മൾ കണ്ടതോ കാണാത്തതോ ആയ കഴിവുകൾ ഇവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. ഏതായാലും ഈ കുട്ടികളൊക്കെ നല്ല നിലയിൽ അവരുടെ ശാരീരികമായ ന്യൂനതകളൊക്കെ പരിഹരിച്ച് വരുവാനൊക്കെ ഉള്ള വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലയൺസ് ക്ലബിൻ്റെ 63 ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ കാണുന്നതാണ് നല്ല പ്രവർത്തനങ്ങൾ. ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഒരു പരിപാടിയിൽ അൽഫോൻസ കോളേജിലെ ഒരു സിബിയുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു ക്യാമ്പിലുമൊക്കെ പങ്കെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിട്ട് നടത്തുന്ന ഹരിത്ര ലയൺസ് ക്ലബിനെയും നിങ്ങളെ ഈ ശാന്തി നിലയത്തിനെ ഇന്ന് ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ടൂർ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന പ്രിയപ്പെട്ട ലയൺസ് ക്ലബിലെ അംഗമായ നമ്മുടെ വെള്ളാപ്പാണിയിലെ പ്രിയപ്പെട്ട ചേട്ടനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്
നമുക്കറിയാം വലിയ ഒരു സാമ്പത്തിക ഒരു ഒരു ബാധ്യത അല്ലെങ്കിൽ ഇതിന് ചെലവ് വരും ഒരു ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഏറ്റെടുത്തു. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ, വേദനിക്കുന്നവരുടെയൊക്കെ വേദനകൾ കണ്ടറിഞ്ഞ് അതറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊട്ടും ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം കുട്ടികളൊക്കെ സന്തോഷമായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ പ്രസംഗിച്ച സമയങ്ങളെയൊന്നും ശരിയല്ല. ഞാൻ അവസാനിപ്പിക്കുന്ന എല്ലാ നല്ല യാത്രാ മംഗളങ്ങളും പ്രിയപ്പെട്ട ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ ടൂർ പ്രോഗ്രാം എല്ലാവരുടെയും അനുമതിയോടുകൂടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഈ സ്കൂളിലെ സ്പെഷ്യലുകളിലെ കുട്ടികളുമായിട്ട് എറണാകുളം ടൂർ പോയിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇന്നും അതൊരു നല്ല അനുഭവമായി കാലാവസ്ഥയെല്ലാം ഒത്തു ഇണങ്ങി നല്ലൊരു ടൂറായി തീരാൻ ജഗദീശ്വരൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ യോഗ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേശ്വരനെ ഈ യോഗത്തിൻ്റെ പേരിൽ, ഈ ലയൺസ് ക്ലബിൻ്റെ പേരിൽ, സ്കൂളിൻ്റെ പേരിൽ വളരെ ഹൃദ്യമായ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ലയൺസ് പ്രസിഡൻ്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു.